സംസ്ഥാനത്ത് ഈ ഓക്സിജൻ ക്ഷാമം തുടരുന്നതിനിടെ ദില്ലിയിൽ വീട്ടിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. 32 വലിയ സിലിണ്ടറുകളും 16 ചെറിയ സിലിണ്ടറുകളും റെയ്ഡിൽ പിടിച്ചു എന്നുള്ളതാണ്. ക്ഷാമം, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അടക്കമുള്ള പ്രവൃത്തികളിലേക്കുള്ള സൂചനകൾ ഉണ്ടോ ഇവിടെ? ഉണ്ട്, അത്തരത്തിലുള്ള സൂചനകളുണ്ട്. കാരണം ഇപ്പോൾ പലർക്കുമായി ഓക്സിജനൊക്കെ അന്വേഷിക്കുമ്പോൾ വലിയ വില നൽകി ഓക്സിജൻ വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. പ്രധാനമായും ഏതാണ്ട് 45 കിലോ സിലിണ്ടറിന് 65,000 രൂപ എന്ന രീതിയിലൊക്കെയാണ് പലരും ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത്. കാരണം പരിചയക്കാർക്ക് പലർക്കും ഓക്സിജൻ എത്തിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ, അക്കാര്യം അന്വേഷിക്കുമ്പോൾ മാർക്കറ്റിൽ അത്രയും വരെ വില ഓക്സിജൻ സിലിണ്ടറുകൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വലിയ ക്ഷാമം മുതലെടുത്ത് പലരും ഇപ്പോൾ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രിയും ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ഇത് കർശനമായി തടയണം എന്നതാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. സംസ്ഥാനങ്ങൾക്ക് ഇതിനുള്ള നടപടികൾ എടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഈ വിഷയത്തിൽ തടയണം. പൂഴ്ത്തിവെപ്പ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞത്. സുപ്രീം കോടതിയും കഴിഞ്ഞ ദിവസം ഇക്കാര്യം പരാമർശിച്ചിരുന്നു. മാത്രമല്ല അവശ്യ സർവീസ് നിയമത്തിന്റെ പരിധിയിലേക്ക് ഇവ കൊണ്ടുവരിക, ഈ മരുന്നുകൾ കൊണ്ടുവരിക, വാക്സിൻ കൊണ്ടുവരിക, ഇതോടൊപ്പം തന്നെ ഓക്സിജൻ കൊണ്ടുവരിക തുടങ്ങിയ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ദേശീയ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി പ്രശാന്ത്, ഒരു കാര്യം കൂടി, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഒന്ന് ചുരുക്കി. കോവിഡിനിടയ്ക്ക് പശ്ചിമബംഗാളിൽ എന്തായാലും രണ്ട് ഘട്ടം കൂടി ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. 36 സീറ്റുകളിലേക്കുള്ള അടുത്ത ഘട്ട വോട്ടെടുപ്പാണ് 26-ാം തീയതി നടക്കുന്നത്, 7-ാം ഘട്ട വോട്ടെടുപ്പ്. എന്തായാലും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയാം. 26-ാം തീയതി ബംഗാളിലെ ആകെ പ്രചാരണം അവസാനിക്കും. 29-നാണ് ഏറ്റവും ഒടുവിലത്തെ ഘട്ടം നടക്കുന്നത്. പശ്ചിമബംഗാളിൽ 2 സീറ്റുകൾ ഒഴികെ 292 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ പോകുന്നത്. കാരണം 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ 2 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. ബാക്കി 292 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് 29-ന് പൂർത്തിയാകും. അന്ന് വൈകിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും ഒക്കെ പുറത്തു വരും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും. എന്തായാലും 29 പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം പലരും ഇപ്പോൾ കോവിഡ് ബാധിച്ചിരിക്കുന്നു. ഏതാണ്ട് 35-ലധികം ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് തന്നെ കോവിഡ് ബാധിതരാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. പക്ഷേ ഇത് നന്നായി തന്നെ ഇതുവരെ നടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഘട്ടത്തിലും ഏതാണ്ട് 80%ത്തിനധികം ആളുകൾ പോളിംഗ് ബൂത്തിലെത്തി. അതുകൊണ്ട് വോട്ടർമാരുടെ ആവേശത്തിൽ വലിയ കുറവൊന്നും കാണുന്നില്ല. പ്രധാനമന്ത്രിയുടെ റാലികൾ ഇന്നലെ റദ്ദാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി ഇന്നലെ 5 മണിക്ക് ഒരു വെർച്വൽ റാലിയെ അഭിസംബോധന ചെയ്തിരുന്നു. BJPയുടെ ഒരു മീഡിയ ഗ്രൂപ്പിൽ പരിശോധിക്കുമ്പോൾ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അതേസമയം ഇന്നും പ്രചാരണ രംഗത്തുണ്ട്. മിഥുൻ ചക്രവർത്തിയുടെ റാലികൾ നിശ്ചയിച്ചിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് BJPയുടെ പ്രധാന നേതാക്കളുടെ റാലികളും മറ്റും റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ സംസ്ഥാന നേതാക്കളുടെ പ്രചാരണം തുടരുകയാണ്. ശരി പ്രശാന്ത, വിവരങ്ങൾക്ക് ഒരുപാട്